പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്ത് കൊണ്ടുവന്നു. ജനങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. ഇപ്പോൾ സംസ്ഥാനത്ത് ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. 64,000 പരമ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സംസ്ഥാനത്ത് തുടക്കമാവുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ പരമ ദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമാകും കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നതിനുമായി സംസ്ഥാനത്ത് 47 തീരദേശ നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന തീരസദസ്സിന്റെ സംസ്ഥാന ഉദ്ഘാടനം പൊഴിയൂർ സർക്കാർ UP സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മത്സ്യത്തൊഴിലാളികളുടെ വരുമാന വർധന ഉറപ്പാക്കാൻ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ വിവിധ പദ്ധതി നടപ്പാക്കും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് പ്രാപ്തരാക്കും. ഇതിന് 1.5 കോടി രൂപ വരെ ചെലവ് വരുന്ന ആധുനിക ബോട്ടുകൾ നൽകും. അടുത്ത മാസം ഇത്തരത്തിലുള്ള 5 എണ്ണം പുറത്തിറക്കും. സംസ്ഥാനത്തെ 51 മാർക്കറ്റ് കൂടി 138 കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിക്കും. തീരദേശത്തിന്റെ ആകെ വികസനം സാധ്യമാകാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ നടപ്പാക്കുന്നത്. 8,000-ലേറെ കുടുംബം പുനർഗേഹം പദ്ധതി പ്രകാരമുള്ള വീടുകളിലേക്കും ഫ്ളാറ്റുകളിലേക്കും മാറാൻ സന്നദ്ധരായിട്ടുണ്ട്. 2016 ഭവനം പൂർത്തിയാക്കി. വിവിധയിടത്തായി ആകെ 3,090 ഫ്ളാറ്റ് പൂർത്തിയാക്കി. കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യവും ഉറപ്പാക്കി. 2016 ശേഷം 200 കോടിയിലധികം രൂപയാണ് ഈ ഇനത്തിൽ ചെലവഴിച്ചത്. പ്രതികൂല കാലാവസ്ഥ കാരണമായുള്ള തൊഴിൽ നഷ്ടത്തിന് 36 കോടി രൂപ ധനസഹായം നൽകി. 2021 കാലവർഷ തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട് 48 കോടി രൂപയാണ് നൽകിയത്.